അപ്പം നമുക്ക് സോഷ്യൽ മീഡിയയും കൊണ്ട് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, അതിലുപരി നെഗറ്റീവ്സ് ഉണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾക്കായാലും സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഫേക്ക് കമൻസ് നെഗറ്റീവ് കമൻസ്, ഇപ്പം ഫിലിമിൻ്റെ എടുത്ത് നോക്കുവാണെങ്കിൽ എന്താ ഫേക്ക് റിവ്യൂസ്, ഇതിലേത് വിശ്വസിക്കണം വിശ്വസിക്കാണ്ടിരിക്കണം എന്നൊക്കെ നമുക്ക് തന്നെ കൺഫ്യൂസിംഗ് ആണ്. സോ അതിനെപ്പറ്റി ജനങ്ങളിലൊക്കെ ഒരു അവേർനെസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം മൂവീസിൻ്റെ കാര്യം ഞാൻ ഫസ്റ്റ് പറയാം, കാരണം നമ്മളുടെ ഒരു തലം അതായതുകൊണ്ട് ഇപ്പോൾ ഒരു മൂവി ഇറങ്ങിക്കഴിയുമ്പോൾ അത് കണ്ടു നോക്കാതെ അത് മോശമാണെന്ന് വിധി എഴുതരുതെന്നൊരു അഭിപ്രായമുണ്ട്. കണ്ടതിന് ശേഷം മാത്രം എല്ലാവർക്കും ഡിഫറെൻ്റ് അഭിപ്രായങ്ങൾ, ചോയ്സസ് എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം എൻ്റെ ഇഷ്ടമായിരിക്കില്ല അടുത്ത ആളുടെ, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ അത് അതിൻ്റെ നെഗറ്റീവ് പറയുന്നത് കേട്ടിട്ട് അത് അങ്ങനെ തന്നെ ഒരു ആ ഒരു ഇതിൽ വൈബിൽ പോകരുത്, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെയും അതാണ് അഭിപ്രായം. ഇപ്പം ഒരാൾക്ക് എല്ലാവർക്കും എല്ലാ മൂവിയും ഇഷ്ടപ്പെടണം എന്നില്ല. ഞാൻ ഒരിക്കലും ഒരു മൂവി കൊള്ളില്ല എന്ന് പറയാറില്ല, കാരണം ആ മൂവിയുടെ പുറകിലുള്ള അധ്വാനം എല്ലാ മൂവിക്കും ഒരേപോലത്തെ എഫേർട്ടാണ് ഇടാറ്. അപ്പം ചിലപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടത്തിനായില്ല എന്ന് വെച്ച് ദാറ്റ് ഡസ് നോട്ട് മീൻ ആ മൂവി ബാഡ് ആണെന്ന്. അപ്പം നമ്മൾ കാണുക, നമ്മുടെ വിലയിരുത്തുക, അല്ലാതെ എപ്പോഴും മറ്റുള്ളൊരാളുടെ ഒരു കമൻറ്റോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ ആ മൂവി പോയി കണ്ടിട്ട് അല്ലെങ്കിൽ അയാളുടെ ബേസിസിൽ നമ്മളത് കാണാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. ആൻഡ് കമൻസിനെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള കമൻസ് എല്ലാവരെയും വിഷമിപ്പിക്കും. അപ്പോൾ കഴിവതും നല്ലതുണ്ടെങ്കിൽ പറയാം, മോശമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അത് പറയാതിരിക്കുക. എന്തിനാ വെറുതെ ഒരാളെയും കൂടെ വിഷമിപ്പിക്കുന്നത്? അപ്പം ഐ തിങ്ക് അങ്ങനത്തെ കമൻസ്, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കമൻസ് ജസ്റ്റ് കീപ് ഇറ്റ് ടു യുവർസെൽഫ്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷനിൽ നിൽക്കുന്ന കാരണം ഐ നോ ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഇസ് ടു ബ്രിങ് എ മൂവി ടു ദി ഓഡിയൻസ്. അപ്പം പല ടൈപ്പ് ഓഫ് മൂവീസാണ്, പല ജോണർ മൂവീസാണ്, പല കാറ്റഗറിയിലെ ആൾക്കാർക്ക് ഓരോ രീതിയിൽ ഇഷ്ടപ്പെടുന്ന മൂവീസാണ്. അപ്പോൾ ഇറ്റ്സ് ഓൾ പേഴ്സണൽ ചോയ്സ്. അത് വേറെ ഒരാളെ പറഞ്ഞ് അത് ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളത് കാണണ്ട, അത് കൊള്ളത്തില്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല വേണ്ടത്. അതാണ് ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. അതുകൊണ്ട് ഡെഫിനറ്റ്ലി അൻ ഇനിഷ്യേറ്റീവ് ബൈ മഴവിൽ മനോരമ, സപ്പോർട്ടഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്.